സാധാരണമായി നമ്മൾ അനാഥാലയത്തിലോ വൃദ്ധസദനങ്ങളിലോ നമ്മളുടെ പെരുന്നാളിലോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ പെരുന്നാളിലോ പോകും. ചിലപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം അവർക്കൊക്കെ നൽകും. ഇതല്ലാതെ മറ്റെന്തെങ്കിലും നമ്മൾ ചെയ്യാറുണ്ടോ? എന്നാൽ രേവതി മാഡം ബിസിയായിരുന്ന കാലങ്ങളിലും ശരി, ഇപ്പോഴാണെങ്കിലും ശരി, ചെന്നൈയിലുള്ള ബാന്യൻ നിലയത്തിലേക്ക് എപ്പോഴും പോകാറുണ്ട്. അവിടെയുള്ള വൃദ്ധരെ സ്വന്തം മകളെ പോലെ ശുശ്രൂഷിച്ച് അവരുടെ ആവശ്യങ്ങൾക്കൊക്കെ ചെവി കൊടുത്ത് അതിനെ നിറവേറ്റി ഒരുപാട് സമയം അവരുമൊത്ത് ചിലവഴിച്ചിട്ട് വരുന്ന നല്ലൊരു മനസ്സ് രേവതിക്ക് മാത്രം നൽകിയൊരു വരദാനമാണ്. ഇവിടം കൊണ്ടൊന്നും രേവതിയുടെ കാര്യങ്ങൾ അവസാനിക്കുന്നില്ല, ഇനിയും ഒരുപാടുണ്ട്. അവർക്ക് മറ്റൊരു ബിസി ആയിട്ടുള്ള മുഖമുണ്ട്. ലോക സിനിമയിൽ നിന്ന് ഏത് രാജ്യത്ത് എവിടെ സിനിമകൾ നടന്നാലും തീർച്ചയായിട്ടും അവിടെ രേവതി മാമിനൊരു ചെയർ ഉണ്ടാവും. വിജയ് സേതുപതി ആയിക്കോട്ടെ, ബോബി സിംഹ ആയിക്കോട്ടെ, അവരെ രണ്ടുപേരെയും തന്റെ ഷോർട്ട് മൂവിയുടെ സമയത്ത് തന്നെ നല്ല കഴിവുള്ളവരാണെന്ന് അറിഞ്ഞുകൊണ്ട് കൂടെ നിർത്തുന്നത് വലിയൊരു കാര്യം തന്നെയല്ലേ. അതുകൊണ്ടാണ് കാർത്തിക് എന്ത് പറഞ്ഞാലും വിജയ് ആയിക്കോട്ടെ, ബോബി സിംഹ ആയിക്കോട്ടെ, പാദരാത്രി ആണെങ്കിൽ പോലും ചെയ്യുമത്രേ. ആ ടീമിന് വിശ്വസ്തമായി ഇരിക്കാനായിട്ട് ഇന്നും ഒരു പ്രധാന കാരണമുണ്ട്. വിജയ് സേതുപതി നടുവിലെ കൊഞ്ച് പക്കത്തേക്കാണ് സിനിമയിൽ അഭിനയിക്കുമ്പോൾ ക്യാമറാമാൻ പ്രേംകുമാറിന് ഒരു സിനിമ ചെയ്തു തരാമെന്ന് വാക്കുകൊടുത്തിട്ടുണ്ടായിരുന്നു അത്രേ. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പ്രേംകുമാർ വിജയ് സേതുപതിയെ കണ്ട് കഥ പറഞ്ഞപ്പോൾ ഓക്കെ പറഞ്ഞു ഉടൻ തന്നെ ഡേറ്റ്സ് നൽകി വിജയ് സേതുപതി. അതുപോലെ കാർത്തിക് സുബ്രാജിന്റെ ഇരവി എന്ന സിനിമയുടെ പരാജയത്തിന് ശേഷം നല്ലൊരു സിനിമ ചെയ്തു തരണമെന്ന് യാതൊരു മടിയും കൂടാതെ അടുത്ത സിനിമ അവർക്ക് വേണ്ടി ചെയ്യുന്നുവെന്ന് ധനുഷിന്റെ ഡേറ്റ്സുള്ള അദ്ദേഹം സിനിമയും നന്നായിട്ട് ചെയ്യണം, പക്ഷെ പേരും നശിക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് അമേരിക്കയിൽ താമസിച്ചുകൊണ്ട് സ്ക്രിപ്റ്റും ചെയ്ത് അവിടെ തന്നെ ലൊക്കേഷനും ഫിക്സ് ചെയ്യാൻ പോകുന്നുവെന്ന്. ധനുഷിനോടൊപ്പം അഭിനയിക്കാനായി ഗോഡ്ഫാദർ അൽപാസിനോയെയും മോർഗൻ ഫ്രീമാനെയും ഫിക്സ് ചെയ്യാൻ പോകുന്നു അത്രേ. സിനിമ നന്നായി വരാൻ വേണ്ടി ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട്. തെലുങ്ക് സൂപ്പർ സ്റ്റാർ മഹേഷ് ബാബുവിൽ നിന്ന് ആരംഭിച്ച് നാഗ ചൈതന്യ, പവൻ കല്യാൺ, വെങ്കടേഷ്, നാൻ ഇവർക്കും എല്ലാ ടോപ്പ് ഹീറോയ്ക്കളും ഒത്ത് അഭിനയിച്ച് തിമിർത്താടിയ സമന്ധയെ തെലുഗു സിനിമാ ലോകം തലയിൽ വെച്ചാണ് കൊണ്ടാടുന്നത്. ഇപ്പോ സെയിം വിജയശാന്തി പാറ്റേണിൽ ഡയറക്ടർ എസ് എസ് രാജമൌലിയുടെ ഈഗ എന്ന തെലുങ്ക് ചിത്രത്തിൽ നാനി എന്ന പേരിൽ തമിഴിൽ റിലീസായി. തമിഴ് രസികരുകളെല്ലാം തന്നെ സമന്ധയെ നാനി സിനിമയിൽ കണ്ടിട്ട് അന്താളിച്ചു പോയിട്ട് സൂപ്പർ സൂപ്പർ എന്ന് പറഞ്ഞു അത്രേ. അത് തുടർന്ന് തമിഴിൽ ജീവ, വിജയ്, വിക്രം, ധനുഷ്, സൂര്യ എന്നിങ്ങനെ എല്ലാ വലിയ ഹീറോക്കൾക്കും ഒപ്പം അഭിനയിച്ച് തന്നെ ഭാഗ്യശാലിയായ ഹീറോയിനാണെന്ന് നിരൂപിച്ചു. വിജയുടെ തെറി സിനിമയും സൂര്യയുടെ 24 സിനിമയും അവരുടെ വലിയൊരു ഹിറ്റാണെന്ന് പറയാം. ഇപ്പോഴാ സമന്ത എത്രയും പെട്ടെന്ന് അഭിനയം നിർത്താൻ പോവുകയാണ്. എന്തെന്നാൽ വിവാഹം തീരുമാനിച്ചു അത്രേ. ആരാണ് വരണമെന്നല്ലേ ചോദിക്കുന്നത്? തമിഴിൽ ഇദ്ദേഹത്തെ തിരിടാതെ രക്ഷകൻ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് തോഴ എന്ന സിനിമയിൽ അഭിനയിച്ചില്ലേ നാഗാർജുന, അവരുടെ മകൻ നാഗചൈതന്യയുമായിട്ടാണ് വിവാഹം ചെയ്യാൻ പോകുന്നത്. രണ്ടുപേരും കോളേജ് ഡേയ്സിൽ തന്നെ ഫ്രണ്ട്സ് ആയിരുന്നു. തകർക്കു സമന്ത, നിങ്ങളുടെ ഭംഗിയും നിങ്ങളുടെ കഴിവുകളും ഒരുപാട് തമിഴ് സിനിമാ നടികൾക്ക് ഒരു പാഠമാവട്ടെ. അഭിനന്ദിക്കുന്നു. ഇഫ് യു എൻജോയ്ഡ് ദിസ് വീഡിയോ കൈൻഡ്ലി ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് ഫോർ ഫർദർ അവർ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ബിലോ.